എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മൾ നേരത്തെ കസ്തൂരി മഞ്ഞൾ നട്ടിരുന്ന പറമ്പാണ് അല്ലേ? അതെ, കസ്തൂരി മഞ്ഞൾ നട്ടു. അതിൻ്റെ ഇപ്പം വേനൽക്കാലമായി, ജാനുവരി അവസാനിക്കാൻ പോണു. ഇതിൻ്റെ തലകളെല്ലാം ഇതുപോലെ ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ മാസം അവസാനിക്കാറായി. ഫെബ്രുവരിയിലോ മാർച്ചിലൊക്കെ ഇത് പറിച്ചെടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ മഴ പെയ്യുകയും കാര്യങ്ങളും ചെയ്ത് ഭൂമി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലി ഇത് നടാം. ഇത് നടാൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മറ്റ് സംഭവങ്ങൾ നടണ മാതിരി വലിയ റിസ്ക് ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു വാരം പോലെ മാടി പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് അതിനകത്ത് ചെറിയ കുഴികളെടുത്ത് തടം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ, ഞങ്ങളിവിടെ ഇട്ടത് എല്ലുപൊടി, ആട്ടുംകാട്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളിട്ട് സ്വല്പം വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ ആ കുഴികളിൽ ഇട്ടതിന് ശേഷം സ്വല്പം മണ്ണ് തട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വിത്ത് വയ്ക്കാം. ഈ വിത്ത് വെച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്വല്പം മണ്ണും കൂടി ഇട്ട് മൂടും. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇലകൾ, ഒന്നില്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ടയോ അല്ലെങ്കിൽ ചപ്പ് ചവറുകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത്. അതുകൊണ്ടൊന്ന് ഇതിന് മൊത്തമായിട്ട് പൊതയിടാം. അങ്ങനെ പൊതയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ പെയ്ത് ഒരു ഇതാവുമ്പോൾ ശരിക്കും മുളച്ച് നല്ല കരുത്തോടു കൂടി വരും. അപ്പോൾ പച്ചിലകൾ ഇടാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഉണക്ക ഇലകൾ, പച്ചില ഇടാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വളമായിട്ട് അതിലേക്ക് ചേരുകയും നല്ല കരുത്തോടു കൂടി മുളച്ച് വരും. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഭയങ്കര വിലയുള്ള സാധനമാണ്. അതുപോലെ ഒരുപാട് യൂസ് ഉണ്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ മാറാനായിട്ട്, അതേപോലെ തന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ടൊക്കെ ഒരുപാട് പേര് കഴിഞ്ഞ വർഷം നമ്മളോട് അന്വേഷിച്ചതാണ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. ഈ നമുക്ക് കൂടുതലും ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന കസ്തൂരി മഞ്ഞളിന് മഞ്ഞക്കൂവ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മഞ്ഞ കളറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ട കസ്തൂരി മഞ്ഞൾ കണ്ട, ഇത് ഞങ്ങളിത് മുറിച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കളറെന്ന് പറയുന്ന ഒരു ക്രീം കളറാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ എവിടെ കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കെല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റും. കസ്തൂരി മഞ്ഞൾ നല്ല വലിപ്പം കണ്ടില്ലേ, നല്ല ഒരെണ്ണം പറിക്ക്, ശ്രദ്ധിച്ച് വേണം പറിക്കാൻ. അതിന് കട്ട് ചെയ്തെടുക്ക. ഇതാണ് ശരിക്കും ഇതിന്റെ കളർ. അപ്പൊ ഇങ്ങനെ ഒരു ക്രീം കളറാണ്, നല്ല ഒരു മണവും കൂടിയാണ് കേട്ടോ. കർപ്പൂരത്തിന്റെ മണമാണ് ഇതിന്. നല്ല ഇത് മുറിച്ചു കഴിഞ്ഞപ്പോ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഒരു വിത്തിന്റെ ഒരു കഷ്ണത്തിന്റെ പകുതിയാണ് ഇത്രയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ഒത്തിരി ഉണ്ടാക്കി കിട്ടും. ചെറിയ സ്ഥലം, ഇപ്പൊ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും കസ്തൂരി മഞ്ഞൾ വെച്ച് പിടിപ്പിക്കാം. നല്ലൊരു വരുമാന മാർഗം കൂടി ആക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് കസ്തൂരി മഞ്ഞൾ നട്ട വിധവും അതിൻ്റെ പരിപാലന രീതികളും ഒക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോകൾ കാണുമ്പോഴൊക്കെ കസ്തൂരി മഞ്ഞളുടെ ഒറിജിനൽ വിത്ത് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ അതിൻ്റെ പൊടിയായിട്ടാണ് കൂടുതലും കിട്ടുന്നത്. പൊടി കിട്ടുന്നതിനൊക്കെ മായം ചേർന്നിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒറിജിനൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ നമ്മുടെ വിത്താകുന്ന സമയത്ത് വീഡിയോയിൽ പറയാമെന്നുള്ളത്. അപ്പോൾ അന്ന് ചോദിച്ചവരെല്ലാവരും ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.